നമസ്കാരം. രണ്ടാം കോവിഡ് വ്യാപനവും ലോക്ഡൌണും പിണറായി സർക്കാരിനെ മുന്നിലുയർത്തുന്നത് തുടക്കത്തിലെ വൻ സാമ്പത്തിക വെല്ലുവിളികളാണ്. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് സ്ഥാനം ഒഴിയുമ്പോൾ സംസ്ഥാന ഖജനാവിൽ 3000 കോടി രൂപ മിച്ചം വച്ചിട്ടുണ്ടെന്നാണ് അവകാശവാദം. ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള 1800 കോടി രൂപയുടെ ഗ്രാന്റും ഈ വർഷം കേരളത്തിന് ലഭിക്കും. എങ്കിലും വീണ്ടുമുള്ള അടച്ചുപൂട്ടലും കോവിഡിന്റെ തീവ്ര വ്യാപനവും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമാക്കുമെന്ന ആശങ്കയിലാണ് ധനവകുപ്പ്. കോവിഡിന്റെ ആദ്യ തരംഗവും നീണ്ട ലോക്ഡൌണും കഴിഞ്ഞ് സാമ്പത്തിക രംഗം സാവധാനം കരുത്ത് തിരികെ പിടിച്ചു വരികയായിരുന്നു. മാർച്ചിൽ 5034 കോടിയുടെ റെക്കോർഡ് നികുതി വരുമാനമായിരുന്നു കേരളത്തിന് ലഭിച്ചത്. ഇതിൽ ഇന്ധന നികുതി മാത്രം 3185 കോടി രൂപയുടേതാണ്. ഏപ്രിലും ഇതിനടുത്ത വരുമാനം ലഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. ജനുവരിയിൽ 3909.64 കോടി രൂപയും ഫെബ്രുവരിയിൽ 3625.78 കോടി രൂപയും ജി എസ് ടി ഇന്ധന നികുതി ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ചിരുന്നു. ഇത് വൻ കുതിപ്പിലേക്ക് കടന്നപ്പോഴാണ് വീണ്ടും നിയന്ത്രണങ്ങൾ വന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയം മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ വൻ കുറവ് നേരിട്ട് തുടങ്ങിയെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. 9 മുതലാണ് സമ്പൂർണ്ണ ലോക്ഡൌണിലേക്ക് കടന്നതെങ്കിലും 4 മുതൽ തന്നെ കർശന നിയന്ത്രണത്തിലായിരുന്നു സംസ്ഥാനം. 16 വരെയാണ് ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും അത് നീട്ടേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ലോക്ഡൌൺ പിൻവലിച്ചാലും പ്രധാനപ്പെട്ട ഉൽപാദന സംസ്ഥാനങ്ങളിലെ അടച്ചുപൂട്ടൽ തിരിച്ചടിയാകും. യാത്രാ നിയന്ത്രണങ്ങൾ ഇന്ധനത്തിൽ നിന്നുള്ള വരുമാനത്തിലും പ്രതിഫലിക്കും. നിർമ്മാണ മേഖലയ്ക്ക് പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ടെങ്കിലും അവിടെയും നിലച്ച മട്ടാണ്. ചെറുകിട സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പാടെ തകർന്നു. മദ്യശാലകൾ അടച്ചതോടെ അതിൽ നിന്നുള്ള വലിയ വരുമാനം ഇല്ലാതായി. കോവിഡ് 1-ാം തരംഗത്തിൽ തകർന്ന കേരളത്തിന്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയാകട്ടെ ഇതുവരെ ഉണർന്നിട്ടില്ല. ഇതിനെല്ലാം ഉപരി 2017 ആരംഭിച്ച സംസ്ഥാനത്തിന്റെ ജി എസ് ടി വകുപ്പിന്റെ പുനഃസംഘടന ഇതുവരെ പൂർത്തിയാക്കാനാവാത്തത് നികുതി പിരിവിനെ സാരമായി ബാധിക്കും. ജി എസ് ടി വകുപ്പിനെ പുനഃസംഘടിപ്പിച്ച് കാര്യക്ഷമമാക്കിക്കൊണ്ട് വരുമാനം 14% ഉയർത്തണമെന്നായിരുന്നു കഴിഞ്ഞ 2 ബജറ്റുകളിൽ മന്ത്രി ഐസക്കിന്റെ പ്രഖ്യാപനം. ഈ സാമ്പത്തിക വർഷത്തോടെ ജി എസ് ടി നഷ്ടപരിഹാരം ലഭിക്കുന്നതും അവസാനിക്കും. ആ സാഹചര്യത്തിൽ വരുമാനത്തിൽ വർധനയുണ്ടായില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ഗുരുതരമാകും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.